സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടെ നിന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്രഷ്ടാവും ഞങ്ങളുടെ ജീവൻ്റെ പരിപാലകനുമായ ഞങ്ങളുടെ പിതാവാം ദൈവമേ, ശാന്തവും അനുഗ്രഹീതവുമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ പ്രവേശിക്കുന്നതിനും അങ്ങേ ആരാധിക്കുന്നതിനും ഞങ്ങൾക്കു ലഭിച്ച ഈ ഭാഗ്യകരമായ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങൾ തിരുമുമ്പിൽ അർപ്പിക്കുന്ന ആരാധന അവിടുന്ന് സ്വീകരിക്കണമേ. യോഗ്യമാം വിധം അവിടുത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ പകരണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനയുടെ സർവമഹത്വവും തിരുമേനി സ്വീകരിക്കണമേ. ഇപ്പോൾ നാഥ ഞങ്ങൾ ആരംഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി നമ്മുടെ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 122-ാമത്തെ ഗീതം പാടാം. ഗീതം 122. ശരി
ിത്താനികൾ രണ്ടാം ഭാഗം ആരാധനക്രമം നാലാം പുറം സ്തുതിലിത്താനികൾ രണ്ടാം ഭാഗം ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും തിരുമുമ്പിലും ബലവും ശോഭയും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകലോപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും അവിടത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നമുക്കേറ്റു പറയാം. വിശുദ്ധിയോടെ അവിടുത്തെ ആരാധിക്കാൻ, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് അനുതാപത്തോടെ തിരുമുമ്പിൽ നമ്മെ ഭരമേൽപ്പിക്കാം. അനുതാപഹൃദയത്തോടെ 11-ാം പുറത്തിൽ കാണുന്ന 51-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്കുപയോഗിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു, അങ്ങയ്ക്ക് അനിഷ്ടമായതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകത്തെ തുലുരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങിച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. അങ്ങോടി ശാസ്ത്രികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കയുമരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. പാപങ്ങളെ ക്ഷമിക്കുന്ന നമ്മോടുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴികളെ കേൾപ്പിൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീത് ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം
അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോടകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം ചെയ്തിരിക്കുന്ന വിവിധങ്ങളായ നന്മകളോർത്തും അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നതുകൊണ്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം. 15 പുറത്തിൽ കാണുന്ന ലിത്താനി നമുക്ക് സ്തോത്ര പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു എന്ന് സഭ പ്രതിവാക്യമായി പറയേണ്ടതാണ്. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവുമുള്ളവനാകയാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ക്രിസ്തു യേശുവിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പലവിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവവചനം എന്ന വിശിഷ്ടദാനത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലെല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു എന്നും വിശ്വസിക്കാൻ കൃപയരുളണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടി അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മസിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ 188 ഗീതം പാടാം. ഗീതം 188. Yeah.
85-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കേണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് കേൾക്കും. അവർ ഭോഷത്തിലേക്ക് വീണ്ടും വിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിശ്ചയം ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തു നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരുകയും ചെയ്യും. നീതി അവൻ മുമ്പായി നടക്കുകയും അവന്റെ കാൽ ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. വായിക്കുന്നതിനായി ലഭിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം മീഖാ പ്രവചനം 4:1-7. മീഖാ പ്രവചനം 4:1-7 തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും, അനേക വംശങ്ങളും ചെന്ന് വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും
നാം അവൻ്റെ പാതകൾ നടക്കുകയും ചെയ്യും എന്നും പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. സകല ജാതികളും താൻ താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന യഹോവയുടെ അരുളപ്പാട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 36 മുതൽ 49 വരെയുള്ള തിരുവചനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 36 മുതൽ 49 വരെയുള്ള തിരുവചനം ശ്രദ്ധിപ്പിൻ. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്നവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്? ഞാൻ തന്നെയാകുന്നു എന്നെൻ്റെ കൈയും കാലും നോക്കി അറിവിൻ. എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ണം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അതവൻ വാങ്ങി അവർ കാണുക തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നവരോട് പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിച്ചവസാനിക്കുന്നു. നാം വായിച്ചു കേട്ട ഈ തിരുവചന സത്യങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണ വാക്കുകളിൽ, സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി
സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിക്കാൻ അവിടെ നിന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ദൈവകരങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ നാം വിവിധയിടങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവകൃപ അനുഭവിക്കുന്ന നിമിഷങ്ങളാകേണ്ടതിന്, അവിടുത്തെ ദിവ്യമായ സാന്നിധ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെയും നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ഈ ദിവസങ്ങളിൽ മാരകമായ വൈറസ് വ്യാപനത്താൽ പ്രതിസന്ധികളിൽ കഴിയുന്ന ലോകരാഷ്ട്രങ്ങളെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാം. അനേകർ അനുദിനം ഈ ലോകത്തു നിന്ന് എടുക്കപ്പെടുന്നു. ശാശ്വതമായൊരു പരിഹാരം ലഭ്യമാകാതെ ലോകം വിഹ്വലതയോടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മരുന്നും വൈദ്യനുമായ ദൈവം, സകലത്തിനും അധിപനായ ദൈവം, എല്ലാറ്റിനും പരിഹാരം അവിടെ അങ്ങയിൽ നിന്ന് ലഭ്യമാകേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ രോഗവ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ചും ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് നഴ്സസ് ദിനമായി ആചരിക്കുമ്പോൾ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കാം. ത്യാഗസന്നദ്ധമായി ശുശ്രൂഷാനിരതരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ അവരോട് കൂടെ ഇരിക്കേണ്ടതിനും അവരിലൂടെ ലഭ്യമാകുന്ന ശുശ്രൂഷ അനേകർക്ക് ഈ നാളുകൾ പ്രയോജനപ്രദമായി തീർന്നുകൊണ്ടിരിക്കുന്നു. നഴ്സസ്, അവരുൾക്കൊള്ളുന്ന കുടുംബങ്ങൾ, അവരുടെ സകല ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മുടെ സഭയിലും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളോടിരിക്കുന്ന അനേകരുണ്ട്. ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവർ വിവിധ ആവശ്യങ്ങളോടിരിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും തിരുമുമ്പിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുഴലുന്നവരുണ്ട്. ഈ നാളുകളിൽ തൊഴിലവസരം ലഭ്യമാകാത്തതുകൊണ്ട് തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്നവരുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ ആവശ്യങ്ങളോടിരിക്കുന്ന എല്ലാവരെയും
തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരോടും അവിടുത്തെ ദിവ്യമായ കരുതൽ പകരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകൃപയും കരുണയുമുള്ള ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ദിനത്തിൽ അവിടുത്തെ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും സഹവിശ്വാസികൾക്ക് ഒരുമിച്ച് അവിടുത്തെ ആരാധിക്കുവാനും കഴിയാത്ത ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾ കുടുംബമായും ഞങ്ങൾ ഏകരായും ഞങ്ങൾ വിവിധയിടങ്ങളിലായിരുന്നു ഈ ആരാധനയിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി ഞങ്ങളോടിടപെടണമേ. അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഈ ആരാധനയിലൂടെ അനുഭവിക്കുവാൻ അവിടെ നിടയാക്കണമേ. തിരുമുമ്പിൽ വന്നിരിക്കുന്ന ഞങ്ങൾ വിവിധ ആവശ്യങ്ങളുള്ളവരാണ് കർത്താവേ. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അങ്ങ് മാത്രം അറിയുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുന്ന് മാത്രം അറിയുന്നു. അവിടുന്ന് ഞങ്ങളെ തൊടണമേ. അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാഥ, ഞങ്ങളുടെ ഇടവകയെയും ഇടവകയിലുൾപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകാൽ ദൈവകരങ്ങളിൽ തരുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്നു, വിവിധ ആവശ്യങ്ങളോടിരിക്കുന്നു. അങ്ങയുടെ ദിവ്യകൃപ അവരോടെല്ലാം പകരണം. ഈ ദിവസങ്ങളിൽ അവിടുത്തെ ദിവ്യമായ സംരക്ഷണയും കാവലും നിന്റെ മക്കളോടുകൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ. ഞങ്ങളുടെ ഇടവകയിലെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല, ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഇതര മതസ്ഥരായി ഞങ്ങളുടെ ദേശത്ത് പാർക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിലെല്ലാവരെയും കാക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ ഭീതിയിൽ പെട്ടുണിലുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകണമേ. രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ അനുയോജ്യമായ പ്രതിവിധികൾ കണ്ടെത്തി രോഗനിവാരണം ചെയ്യുന്നതിന് അതിനുള്ള മാർഗങ്ങൾ അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ തരുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തുടർന്ന് ഞങ്ങൾ ശ്രവിക്കുന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളൊരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾക്കെല്ലാ വിധത്തിലും അനുഗ്രഹത്തിൻ്റെതാക്കണമേ. ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങളോടുകൂടെ യാത്ര ചെയ്യണമേ. ആരും വഴിയിൽ തളർന്നോ നശിച്ചോ പോകാതിരിക്കാൻ ദൈവകൃപ നിന്റെ മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവവും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ 63-ാമത്തെ ഗീതം പാടാം. ഗീതം 63. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അങ്ങേ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ധ്യാനിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. തിരുഹിത പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു മുഖാന്തരം തന്നെ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഉയർപ്പിന് ശേഷം അഞ്ചാം ഞായറായ ഇന്നത്തേക്കുള്ള പ്രത്യേക ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം എന്നതാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം. വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യ രംഗങ്ങളിലും പാരിസ്ഥിതിക ജീവിതത്തിലും സമാധാനം അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധാനത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ നിരന്തര പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ വസിക്കുന്ന നാം ധന്യമായ ജീവിതങ്ങൾക്കുടമകളാണ്. കാരണം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനമായ ദാനമാണ് സമാധാനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ജീവൻ്റെ സമൃദ്ധമായ ജീവൻ്റെ പ്രകടമായ ഭാവമാണ് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിലൂടെ കൈവരുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവം ഇന്ന് നമുക്ക് വരദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ സമാധാനം മറ്റുള്ളവരിലേക്ക് പകരുക എന്ന ഒരു ദൗത്യവും കൂടെ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു. കാരണം ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടും നാം കാണുന്ന അനിഷ്ട സംഭവങ്ങളും അനീതിയുടെ കറപുരണ്ട പ്രവർത്തനങ്ങളും സമാധാന ദൗത്യത്തിൽ സഭ പങ്കാളിയാകേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളിൽ തളരാതെ നമ്മെ നിലനിർത്തുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം സമസൃഷ്ടങ്ങളിലേക്കും സർവസൃഷ്ടിയിലേക്കും പകരുക എന്നത് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം എന്ന വിഷയത്തിൻ്റെ ഇന്നത്തെ പ്രാധാന്യം എന്താണ്? എപ്രകാരം ഈ ദൗത്യത്തിൽ നമുക്ക് പങ്കുചേരാം? ഇന്നത്തെ പഴയ നിയമ വേദഭാഗവുമായി ബന്ധപ്പെടുത്തി ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം നീതിയുടെ ചാലകങ്ങളായി വർത്തിക്കുന്നതിനുള്ള ദർശനം സഭയ്ക്ക് നൽകുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം നീതിയുടെ ചാലകങ്ങളായി വർത്തിക്കുന്നതിനുള്ള ദർശനം സഭയ്ക്ക് നൽകുന്നു. നീതിയും സമാധാനവും ഒരിക്കലും വേർപിരിക്കാനാകാത്ത രണ്ട് ഘടകങ്ങളാണ്. സൃഷ്ടിയുടെ സമഗ്രതയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന രണ്ട് ഘടകങ്ങളായി നീതി, സമാധാനം എന്നിവയെ വിലയിരുത്തുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിൽ നീതിയും സമാധാനവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് നീതിയുടെ വിത്തുകൾ പാകപ്പെടേണ്ടതുണ്ട്. കാരണം അനീതി അസമാധാനത്തിലേക്ക് തള്ളിവിടുന്നതുപോലെ നീതിപൂർവമായ ജീവിതം അനുഗ്രഹത്തിലേക്കും സമാധാനത്തിലേയും നമ്മെ നയിക്കുന്നു. നീതിയും സമാധാനവും
പരസ്പര പൂരകങ്ങളാണെന്നതിന് അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നതിന് സാധിക്കുന്നു. 85-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന നീതിയും സമാധാനവും തമ്മിലുള്ള ചുംബനവും, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നീതി പ്രവൃത്തികൾ സമാധാനത്തിലേക്ക് നയിക്കുന്നു എന്ന ആശയവും ഇവയിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം മീഖാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-7 വരെയുള്ള തിരുവചനങ്ങൾ, ക്രിസ്തുവിലൂടെ സ്ഥാപിതമാകുന്ന ദൈവരാജ്യ അനുഭവം വർണ്ണിച്ചിരിക്കുന്ന വേദശകലമാണ്. മീഖാ പ്രവാചകൻ്റെ സമകാലീനനായിരുന്ന യെശയ്യാ പ്രവാചകനും ഇതേ പ്രവചനം ദൈവജനത്തിന് നൽകിയിരുന്നതായി നാം കാണുന്നു. എന്താണ് പശ്ചാത്തലം എന്ന് നമുക്കറിയാം. അനീതിയും അടിച്ചമർത്തലും ഉപരോധവും അടിമത്തവും ബന്ധനവും ഒക്കെ കൊണ്ട് വീർപ്പ് മുട്ടിയിരുന്ന ദൈവജനത്തിന് പ്രത്യാശ നൽകുന്ന ഒരു ഭാഗമായി, വിമോചനത്തിലേക്ക് നയിക്കുന്ന ഒരു ഭാഗമായി നമുക്കിതിനെ കാണാവുന്നതാണ്. പഴയ നിയമ വേദപണ്ഡിതനായ വാൾട്ടർ കൈസർ ഈ ഭാഗത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു. മിശിഹായായ ക്രിസ്തുവിലൂടെ വരുവാനുള്ള രാജ്യത്തെ ഇത്രയധികം ആഴത്തിൽ ആഖ്യാനം ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രവചന ഭാഗം ഇല്ല. അനീതിയിൽ നിന്നും ചൂഷണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള ഒരു പ്രയാണമായി ഈ പ്രവചന ഭാഗത്തെ നമുക്ക് കാണാവുന്നതാണ്. ബന്ധനത്തിലായിരുന്ന ദൈവജനത്തിന് തങ്ങളുടെ അരക്ഷിതാവസ്ഥയിൽ നിന്നും നിരാശയുടെ അനുഭവത്തിൽ നിന്നും നീതിയിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്നതിന് ഈ ദൈവരാജ്യ വർണ്ണന സഹായിച്ചു എന്നത് ഇസ്രായേലിൻ്റെ പിൽക്കാല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നത് ക്രിസ്തു സഭയുടെ ഭാഗമായിരിക്കുന്ന നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനിയും മോചനം നേടേണ്ടുന്ന ഏതൊക്കെ മേഖലകളുണ്ട് എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന വിമോചനത്തിൻ്റെ ഒരു സമഗ്ര ചിത്രം നമുക്ക് ഈ വേദഭാഗത്ത് ദർശിക്കാവുന്നതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെയും വിടുതലിൻ്റെയും 4 തലങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. നമുക്കത് ചുരുക്കമായി ചിന്തിക്കാം. ഒന്നാമതായി മീഖാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-7 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ വിമോചനത്തിൻ്റെ ചിത്രം, ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്ന നമുക്ക് ലഭിക്കുന്ന അജ്ഞതയിൽ നിന്നുള്ള വിമോചനമാണ്. അറിവില്ലായ്മയിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മോചനം. സമൂഹത്തിൽ നടമാടുന്ന അനീതികളുടെ പ്രധാന കാര്യം എന്നത് അജ്ഞതയാണ്. ദൈവിക പരിജ്ഞാനവും ദൈവിക നീതിയും കൈവരിക്കുന്നതിനും അതിൻപ്രകാരം ജീവിക്കുന്നതിനും അറിയാതെ പോകുന്ന മനുഷ്യർ ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ ചിത്രങ്ങളാണ്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും അതിലൂടെ അജ്ഞതയിൽ നിന്ന് മുക്തരായി അവൻ്റെ പാതയിൽ നടക്കുകയും ചെയ്യും. ദൈവിക കൽപ്പനകൾ പ്രമാണിച്ച് നീതിപാതകളിൽ നടക്കുന്നതിന് നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം നമ്മുടെ സഭാ സാമൂഹ്യ രംഗങ്ങളിൽ സംജാതമാകുന്നത്. ഇന്നത്തെ ലേഖന ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ഒരു പ്രത്യേക കാര്യം എഴുതിയിരിക്കുന്നു. അവരെ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നീതിപൂർണമായ ഒരു ജീവിതത്തിലൂടെയാണ് താഴ്മയും സൗമ്യതയുമുള്ള ഒരു ജീവിത അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിന് സാധിക്കുന്നത്. എന്താണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പാകപ്പിഴകൾ? സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ആരെയും വഞ്ചിക്കുന്നതിനോ അനീതിയുടെ പാതകൾ തിരഞ്ഞെടുക്കുന്നതിനോ ഇന്ന് മനുഷ്യന് മടിയില്ല. ദൈവിക പാതയിൽ നിന്ന് അകലുമ്പോൾ സൗമ്യതയുടെ സ്ഥാനത്ത് അഹങ്കാരവും നീതിയുടെ സ്ഥാനത്ത് അന്യായവും ജീവിതത്തെ കളങ്കപ്പെടുത്തുന്നതായി നമുക്ക് കാണുന്നതിന് സാധിക്കുന്നു. താഴ്മയും സൗമ്യതയുമുള്ള യേശു ക്രിസ്തുവിൻ്റെ നുഖം ഏറ്റുകൊണ്ട് ക്രിസ്തുവിൽ നിന്നും പഠിക്കുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ ഇന്നും അന്ധകാരത്തിലായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ അജ്ഞത കളങ്കപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം.
നീതിക്ക് വിഘാതമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിനു വേണ്ടി നമുക്ക് ശ്രമിക്കാം. ദൈവവചനത്തിന് കീഴ്പ്പെടുന്നതിനും ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിനും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ ഇപ്രകാരം സഭയെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്: ഒടുവിൽ സഹോദരങ്ങളെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ജീവിതത്തിൽ സത്യത്തിനും നീതിക്കും വിഘാതമായി നമ്മെ അലട്ടുന്ന എല്ലാ ചിന്താഗതികളെയും നമുക്ക് മാറ്റുന്നതിന് ശ്രമിക്കാം. പുതിയ ജീവിതം നയിക്കുന്നതിന്, ദൈവസന്നിധിയിൽ തിരുവചനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പുതുക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമതായി, ഇവിടെ പറഞ്ഞിരിക്കുന്ന മോചനം പോരാട്ടങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ്, യുദ്ധങ്ങളിൽ നിന്നുള്ള മോചനം. മീഖാപ്രവാചകൻ്റെ പുസ്തകം 4:3 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരസ്പരം പോരടിക്കുന്നതിനും അധികാരത്തിനും സ്വാർത്ഥലാഭങ്ങൾക്കും വേണ്ടി ഏതു വഴിയും സ്വീകരിക്കുന്നതിന് അന്നത്തെ കോളനി വാഴ്ച പിന്തുടർന്നിരുന്ന ഭരണാധിപർക്ക് ഒരു മടിയും ഇല്ലാതിരുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ചിത്രം മാത്രമായി, ഒരു പ്രതീകം മാത്രമായി നമുക്ക് ഈ ഭാഗത്തെ കാണാവുന്നതാണ്. സ്വന്തം ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി, അധികാരത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്കു വേണ്ടി ഏതു വഴിയും സ്വീകരിക്കുന്നതിന് നമുക്കിന്ന് മടിയില്ല. എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്: ദൈവത്തിൻ്റെ ന്യായവിധി മനുഷ്യർ തങ്ങളുടെ ദുഷ്ടത വിട്ട് തിരിയുന്നതിന് വഴിതെളിക്കും എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന് പലതരത്തിലുള്ള ആയുധങ്ങൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അവയിലുള്ള ചില ആയുധങ്ങളെക്കുറിച്ച്, അവയ്ക്കുണ്ടാകുന്ന രൂപാന്തരത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. കുന്തവും വാളും ഒക്കെ പണിയായുധങ്ങളായി മാറും എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുകയാണ്. അനീതിയിലൂടെ കൈവരുന്ന, അക്രമത്തിലൂടെ കൈവരുന്ന താൽക്കാലിക നേട്ടങ്ങൾ, അവക്കൊക്കെ ഒരു മാറ്റമുണ്ടായി ഒരുമിച്ച് വളരുന്നതിനും പരസ്പരം അംഗീകരിക്കുന്നതിനും വിടുവീഴ്ച മനോഭാവങ്ങളോടുകൂടെ ദൈവരാജ്യ വർധനവിന് വേണ്ടി ആവോളം അധ്വാനിക്കുന്നതിനുമുള്ള ഒരു സന്ദേശമാണ് ഇവിടെ സഭയ്ക്ക് നൽകുന്നത്. ക്രിസ്തു നമ്മെ പഠിപ്പിച്ച വാളെടുക്കുന്നവൻ വാളാൽ വീഴും എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ എന്നും നാം ഓർക്കേണ്ടതുണ്ട്. അനീതിയിലൂടെ നാം കൊയ്യുന്ന നേട്ടങ്ങൾ അതൊന്നും നിലനിൽക്കുകയില്ല എന്നത് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഇത് യുദ്ധങ്ങളില്ലാത്ത, പോരാട്ടങ്ങളില്ലാത്ത, സമാധാന നിർഭരമായ ഒരു ജീവിത അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. എന്നാൽ അതിന് നമ്മുടെ ജീവിതത്തിൽ ഇന്നും നാം കൈമുതലായി സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങൾ അതൊക്കെയും നാം വെച്ച് കീഴ്പ്പെടേണ്ടതുണ്ട്. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിലെ ചിന്താഗതികൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടി, മറ്റുള്ളവരെ തകർക്കുന്നതിനു വേണ്ടി നാം വെച്ച് പുലർത്തുന്ന ചിന്താഗതികൾ, കൗശലങ്ങൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം മാറ്റേണ്ടതുണ്ട്. പരസ്പരം ക്ഷമിക്കുന്നതിനും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിനും നാം യത്നിക്കേണ്ടതായുണ്ട്. അപ്പോഴാണ് യഥാർത്ഥ സമാധാനത്തിൻ്റെ വക്താക്കളായി നമുക്ക് തീരുന്നതിന് സാധിക്കുന്നത്. 3-ാമതായി, ഇവിടെ പറഞ്ഞിരിക്കുന്ന മോചനം അഭാവങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ്, നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങളിൽ നിന്നുള്ള ഒരു മോചനം. വളരെ പ്രാധാന്യം നൽകി ചിത്രീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദശകലമാണ്. മീഖാപ്രവാചകൻ്റെ പുസ്തകം 4:4 ഇത് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ ഓരോരുത്തർ താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും. വളരെ സുപരിചിതമായ ചില പ്രയോഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയകാലത്തെ ഒരു പ്രധാന ചൊല്ലായിരുന്നു, പഴഞ്ചൊല്ലിന് സമാനമായ ഒരു ശൈലിയാണ് മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും കീഴിൽ പാർക്കുക എന്നത്. ഇത്തരം പ്രയോഗങ്ങൾ വേദപുസ്തകത്തിലെ മറ്റു ചില ഭാഗങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നു. അവയിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, അത്തിവൃക്ഷത്തിൻ്റെയും മുന്തിരിവള്ളിയുടെയും കീഴിൽ പാർക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജാക്കന്മാരുടെ 1 4:25 ശലോമോൻ്റെ കാലഘട്ടത്തിലെ മഹത്വത്തെയും തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ജനങ്ങൾ അനുഭവിച്ചിരുന്ന നന്മയും സമൃദ്ധിയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നതിനായി അവിടെ അപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശലോമോൻ്റെ കാലഘട്ടത്തിലൊക്കെയും ദാൻ മുതൽ ബേർഷേബ വരെയും
ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും നിർഭയം വസിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സമൃദ്ധിയും സമാധാനവും നിറഞ്ഞു കവിയുന്ന ദൈവരാജ്യ അനുഭവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരു വേദഭാഗത്ത് ഇതേ പ്രയോഗങ്ങൾ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നതായും നാം കാണുന്നു. ആ ഭാഗവും നാം ചിന്തിക്കുന്നത് ഈ നാളുകളിലെ നമ്മുടെ ജീവിതത്തിന് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമതായി അതിവൃക്ഷത്തിൻ്റെയും മുന്തിരിവെള്ളിയുടെയും അനുഭവങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 2:18 ശ്രദ്ധയോടുകൂടെ വായിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം. അശൂർ രാജാവായ സൻഹരിബ് ദൈവജനമായ യെരുശലേമിനെ പിടിച്ചടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗം. ഏതു വിധേനയും ദൈവജനത്തെ കീഴ്പ്പെടുത്തേണം, അതിനുവേണ്ടി ചില തന്ത്രങ്ങൾ മെനയുകയാണ്. അതിനുശേഷം തൻ്റെ പ്രതിനിധികളെ ചില വാക്കുകളുമായി ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. തർത്താൻ, റബ്സാരിസ്, റബ്ഷാക്കെ എന്ന് തുടങ്ങി ചില പ്രതിനിധികളെ അവിടെ അയക്കുകയാണ്. ഇവിടെ ഇതാ ഒരു വശത്ത് ഹിസ്കിയാവെന്ന നീതിമാനായ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ചിരുന്ന ദൈവജനത്തെ നയിച്ചിരുന്ന ഒരു രാജാവ്, മറുവശത്ത് അശൂർ രാജാവായ സൻഹരിബ് ഏത് കൗശലവും പ്രയോഗിച്ച് ദൈവവചനത്തെ തന്നെ ദൈവജനത്തെ കീഴ്പ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രംഗം. ദൈവകൽപ്പന അനുസരിച്ച് നടന്ന ഹിസ്കിയാവിനെയോ യഹോവയുടെ വചനത്തെയോ ആശ്രയിക്കേണ്ടതില്ല എന്ന് ഉപദേശിക്കുകയാണ്. റബ്ഷാക്ക് തൻ്റെ ജനത്തോട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ അശൂർ രാജാവിനോട് ഒരു സന്ധി ചെയ്യണം, എൻ്റെ അടുക്കൽ നിങ്ങൾ പുറത്തു വരണം, നിങ്ങൾ ഓരോരുത്തൻ താന്താരുടെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും ഫലം തിന്നുകയും താന്താൻ്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്യണം എന്നതാണ്. ശ്രദ്ധയോടെ വായിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെയും ദൈവിക പരിപാലനത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇതാ ദൈവത്തെ മറന്ന് തൻ്റെ ദൈവഹിതപ്രകാരം തങ്ങളെ നയിക്കുന്ന ആ രാജാവിനെ ഒക്കെ മറന്ന് ദൈവവചനത്തിന് കീഴ്പ്പെടാതെ മറ്റുള്ളവരുമായി അല്ലെങ്കിൽ അന്യരാജാവുമായി ഒരു സന്ധിയിൽ ഏർപ്പെടുന്നതിന്, സമാധാന സന്ധിയിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ഉപദേശമാണ് ഇവിടെ കാണുന്നത്. എന്താണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്? ഇന്നും വേദപുസ്തകം സമൃദ്ധിയുടെ സുവിശേഷത്തിനായി വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന പ്രവണത നിലനിൽക്കുന്നു. കർത്താവിലൂടെ ലഭ്യമാകുന്ന ആത്മരക്ഷ അത് ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി മാത്രം സ്വാർത്ഥതയുടെ ചവിട്ടുപടികളായി കരുതുന്ന ഒരു പ്രവണത ഇന്നും നിലനിൽക്കുന്നു. ആവർത്തന പുസ്തകം 8:00 അതിൻ്റെ 8:00 അത്തിവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലെ 7 വിശേഷ സസ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ യഹൂദ മതഗ്രന്ഥമായ ടാൽമുഡ് യഹോവയുടെ ന്യായപ്രമാണത്തെ അത്തിവൃക്ഷത്തോട് തുലനം ചെയ്തിരിക്കുകയാണ്. അത്തിവൃക്ഷത്തിന് കീഴിൽ പാർക്കുക എന്നാൽ കേവലം സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുക എന്നതല്ല, മറിച്ച് ദൈവഹിതത്തിനനുസൃതമായി ദൈവിക കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവിക പാതയിൽ നീതിയോടെ ജീവിതം നയിക്കുക എന്നതാണ്. എന്നാൽ ഇവിടെ അശൂർ രാജാവായ സൻഹരിബ് ജനത്തെ വഴിതെറ്റിക്കുകയാണ്. ചില വാക്കുകൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജാതികളുടെ പാതയിൽ നടക്കുന്നതിനായി, ജാതികളുമായി സന്ധിയിലേക്ക്, സമാധാന സന്ധിയിൽ ഏർപ്പെടുന്നതിന് ദൈവജനത്തെ അവിടെ പ്രചോദിപ്പിക്കുന്നതായി, പ്രേരിപ്പിക്കുന്നതായി നാം കാണുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരത്തിലുള്ള അനുഭവങ്ങൾ കടന്നു വന്നേക്കാം. നമ്മുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സമൃദ്ധിയുടെ ചിന്തകൾ, അതല്ല എങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ നാം ഈ നാളുകളിൽ വിളിക്കുന്ന ചിന്താഗതികൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ കളങ്കപ്പെടുത്തിയേക്കാം. പലപ്പോഴും സമൃദ്ധിയുടെ പിന്നാലെ പായുന്ന, സമ്പൽ സമൃദ്ധിയുടെ പിന്നാലെ, അധികാരത്തിൻ്റെ പിന്നാലെ, നേട്ടങ്ങളുടെ പിന്നാലെ പായുന്ന വിശ്വാസിക്ക് പതർച്ച അല്ലെങ്കിൽ പലപ്പോഴും വീഴ്ചയുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടതായി വരുന്നു. അവിടെ നീതിയുടെയും സമാധാനത്തിൻ്റെയും പാതകളൊക്കെ വിസ്മരിക്കുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് അവർ കടന്നു പോകുന്നതായി കാണുന്നു. അത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് മൂന്നാമതായി ഇവിടെ ദൈവരാജ്യ അനുഭവത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതെന്ന് മീഖാപ്രവാചകൻ നമ്മെ ഓർപ്പിക്കുകയാണ്. അവസാനമായി മീഖാപ്രവാചകനിൽ പറഞ്ഞിരിക്കുന്ന വിടുതൽ ഭയത്തിൽ നിന്നുള്ള ഒരു വിമോചനമാണ്. ഇന്ന് നാം സമൂഹത്തിൽ കാണുന്ന എല്ലാ അക്രമങ്ങളുടെയും
പരസ്പര പോരാട്ടത്തിൻ്റെയും യുദ്ധങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നത് ഭയമാണ്. കഴിഞ്ഞ വർഷം ചില വർഷങ്ങൾക്ക് മുൻപ് പുറത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട മൊണാർക്കി ഓഫ് ഫിയർ എന്ന ഗ്രന്ഥത്തിൽ ഭയം എന്ന വികാരം പ്രമേയമാക്കി എടുത്തിരിക്കുകയാണ്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ചിന്താഗതി പ്രകാരമാണ്, ഭയം എന്ന വികാരത്തിൽ നിന്നുമാണ് കോപം, അഹന്ത, അസൂയ തുടങ്ങിയ എല്ലാ അവസ്ഥകളും ഉരുത്തിരിയുന്നത്. ഭയം എന്ന ഒരു സാധാരണ വികാരത്തിൽ നിന്നുമാണ് പരസ്പരം പോരടിക്കുന്നതിൻ്റെയും പരസ്പരം വെല്ലുവിളിക്കുന്നതിൻ്റെയും എല്ലാം അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇവിടെ ഇത് മീഖാപ്രവാചകൻ്റെ പുസ്തകം 4:4 5 ഇവിടെ ഇപ്രകാരം പറയുകയാണ്, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല, സകല ജാതികളും താന്താങ്ങളുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ, നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. ഭാരതീയ പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. മതത്തിൻ്റെയും ആശയങ്ങളുടെയും പേരിൽ പരസ്പര വിദ്വേഷം വശപുലർത്തുകയും പരസ്പരം പോരടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവർക്ക് സഹിഷ്ണുതയുടെയും സ്വീകാര്യതയുടെയും സന്ദേശം നൽകുന്ന ഒരു ഭാഗമായി നമുക്കിതിനെ കാണുന്നതിന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്നതാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ഭയം കീഴ്പ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ നാം പരാജയപ്പെടുമ്പോഴാണ്. ക്രിസ്തു നമുക്ക് നൽകുന്ന പുതിയ കൽപ്പനയായ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം കൈമുതലായി സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മെ ഇന്ന് ഭരിക്കുന്ന ദുരഭിമാനമാകട്ടെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പോരാട്ടങ്ങളാകട്ടെ, ഇതൊക്കെയും നമ്മുടെ മറ്റുള്ളവരോടുള്ള ഭയത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണെന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ ആത്യന്തികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭയം അത് അസമാധാനത്തിലേക്കും അതുപോലെ അനീതിയിലേക്കും നമ്മെ നയിക്കുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ്. അപരനെ അംഗീകരിക്കാൻ സാധിക്കാത്ത സെനോഫോബിയ പോലുള്ള മാനസിക അവസ്ഥയാകട്ടെ, സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത അരക്ഷിത അവസ്ഥയാകട്ടെ, ഇതൊക്കെയും ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്നു എന്നത് നാം ഓർക്കുക. ഇവിടെയാണ് അത്തിവൃക്ഷത്തിൻ്റെ കീഴിലിരിക്കുന്നതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടുന്നത്. ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവഹിതപ്രകാരം നാം ആയിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭയത്തിൽ നിന്നും നമ്മെ മുറുകെ പിടിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത് പോലെ, അനീതിയിൽ സന്തോഷിക്കാത്ത സ്നേഹം നമ്മെ ഭരിക്കേണ്ടതുണ്ട്, നിർവ്യാജമായ സ്നേഹം നമ്മെ ഭരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നു. സമാധാനമില്ലാതെ ആയിരിക്കുന്ന ഈ ലോക ജീവിതയാത്രയിൽ സമാധാനത്തിൻ്റെ ചാലകങ്ങളായി വർത്തിക്കുന്നതിന് ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നും എല്ലാ അംശങ്ങളിൽ നിന്നും നാം മോചനം പ്രാപിക്കേണ്ടതുണ്ട്. അപ്രകാരം സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കുന്നതിന്, ദൈവരാജ്യ അനുഭവത്തിൽ ഒരുമിച്ച് വളരുന്നതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 214-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഇന്ന് ഞങ്ങൾ അർപ്പിച്ച എളിയ ആരാധന അവിടുന്ന് അംഗീകരിച്ച് അനുഗ്രഹിക്കണമേ. ഇതിലും ഉത്തമമായി അങ്ങയെ സേവിക്കാനും ഇതിലും യോഗ്യമായി അവിടുത്തെ ആരാധിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്രസ്താവിച്ചവ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഞങ്ങളെ തുണയ്ക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ അന്ത്യത്തോളം വിശ്വസ്തരായി കാക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ ആശീർവാദം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.